ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ താളവും മേളവും എന്ന ഭാഗമാണ്. ഇതിനു മുമ്പുള്ള പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമായ 3ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടും. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ. ഇവിടെ കാനനത്തിൽ, കാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്, അതിൻ്റെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെയൊന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടറിക്ക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശി പ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു, സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണാക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ട് രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊഴുകയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും. മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ, കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ്, സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മയിലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടു കായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ
നാളത്തെ സായാഹ്ന സഭയിൽ പേരു തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെക്കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്തനൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്തു ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻ്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. ഇനി ഇതിലെ കുറച്ച് പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഫാഷൻ ഷോ, മിമിക്രി, പാട്ടുമത്സരം, നൃത്ത മത്സരം, ഒപ്പന, തിരുവാതിരക്കളി, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അമറലും കുറുകലും കൂവലും മത്സരങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? കാടരിക്ക് എൽ പി സ്കൂളിലായിരുന്നു ഞാൻ കലോത്സവം കണ്ടത്. സ്റ്റേജിൽ നിന്ന് ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റുകൾ കേൾക്കാമായിരുന്നു. ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ചെന്ന സമയത്ത് സ്റ്റേജിൽ ലളിതഗാന മത്സരം ആയിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തു വിളിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. പാട്ടിനു ശേഷം മോണാക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര, അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി. ആ സ്കൂൾ ആകെ ഒരു ഉത്സവ തിമർപ്പിൽ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കാട്ടിലെ കൂട്ടുകാർക്കു മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? ഇപ്പോൾ കൂവൽ മത്സരം, അമറൽ മത്സരം, കുറുകൽ മത്സരം ഒക്കെ അവിടെ നടന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ പറക്കൽ മത്സരം നടത്താം അല്ലേ. ചിന്നംവിളി മത്സരം, ചിന്നംവിളി മത്സരത്തിൽ ഒരാൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ, എന്നാലും അത് നടത്താം. വാലാട്ടിക്കളി മത്സരം, വാലാട്ട്, വാല് കുറേ പേർക്കുണ്ട് അല്ലേ, പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ വാലാട്ടി കളി മത്സരം, ഇങ്ങനെയൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ അല്ലേ. ഇനി അടുത്തത് നോക്കാം. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതൂ. അപ്പോൾ അക്ഷരമാലാക്രമം എന്ന് പറഞ്ഞാൽ അ ആ, ഇ ഈ, ഉ എങ്ങനെയുള്ള ക്രമത്തിലും, അത് കഴിഞ്ഞാൽ കാക്ക, ഗ, ഘ, ങ എന്ന ക്രമത്തിലുമാണ് നമ്മൾ ഇതിനെ ക്രമപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൽ അ എന്ന് തുടങ്ങുന്ന മത്സരമുണ്ട്. അമറൽ മത്സരം, അമറൽ മത്സരം, ആന, സിംഹം, ചീറ്റ, പുലി. അടുത്തതായിട്ട് ഓ എന്ന് വരുന്നുണ്ട്. ഓരിയിടൽ മത്സരം, ഓരിയിടുന്നത് ആരാ? കുറുക്കൻ, ചെന്നായ, ചിലപ്പോൾ നായയും ഇവിടെ നമ്മുടെ ഇവിടെ ഓരിയിടുന്നുണ്ട് അല്ലേ, അപ്പോൾ നായയും. ഇനി കുറുകൽ മത്സരം, കായൊന്നും ഇല്ലാത്തതുകൊണ്ട് കു വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. കുറുകൽ മത്സരത്തിലെ പ്രാവാണ് കുറുകണയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആള്. അപ്പോൾ പ്രാവ് വേണം, തത്ത വേണം, പരുന്ത് വേണം അല്ലേ. അടുത്തത് കൂവൽ മത്സരമാണ്. കൂവലിന് കുറുക്കൻ, ചെന്നായ, നായ. ചിന്നംവിളി മത്സരത്തിൽ ആന മാത്രമേ ഉള്ളൂ. നിറം മാറൽ, നായെത്തിയിട്ടോ, നാ, നായെത്തിയപ്പോൾ നിറം മാറൽ മത്സരത്തിൽ ഓന്താണ് മത്സരിക്കുന്നത്. പറക്കൽ, പറക്കൽ മത്സരത്തിലോ, ഒരുവിധ എല്ലാ പക്ഷികളും പറക്കും അല്ലേ. ഒട്ടകപ്പക്ഷിക്ക് മാത്രമാണ് കാര്യമായിട്ട് പറക്കാൻ മത്സരത്തിൽ കൂടാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പരുന്ത്, കഴുകൻ, തത്ത, കുയിൽ, കുരുവി എന്നിങ്ങനെയുള്ള പക്ഷികളെ ചേർക്കാം. മൂളിപ്പാട്ട് മത്സരം നടത്താം.
മൂളിപ്പാട്ട് മത്സരത്തിൽ ആരാണ്? വണ്ട്, തേനീച്ച, കൊതുക്, മണിയനീച്ച, ഇതിനെയൊക്കെ മൂളിപ്പാട്ട് മത്സരത്തിൽ മത്സരിപ്പിക്കാം. ഇനി പാട്ട് മത്സരം. പാട്ട് മത്സരം മൂളിപ്പാട്ടിൻ്റെ മുമ്പേ കൊടുക്കേണ്ടതാണ് പാട്ട്. അപ്പോൾ അവിടെ നമ്മൾ പറക്കൽ കഴിഞ്ഞ ഉടനെ പാട്ട് മത്സരം കൊടുക്കാം. അതിൽ കുയിലും മൈനയും മത്സരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഓട്ടമത്സരവും നടത്താമായിരുന്നു. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. ഓരിയിടൽ മത്സരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഓട്ടമത്സരം നമുക്ക് നടത്താം. അതിൽ ചീറ്റ, കുതിര, പുലി, മാൻ, മുയൽ ഇവയൊക്കെ മത്സരിക്കട്ടെ. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? ഇപ്പം നമുക്കിവിടെ ഒരു മത്സരം, ഓട്ടമത്സരം നടത്താം. ഓട്ടമത്സരത്തിനുള്ള നിയമാവലി. തുടക്കം: പുല്ലാനിക്കാട്ടിലെ തെളിനീർ തടാകത്തിനടുത്ത് നിന്ന് തുടങ്ങണം. ഇടയ്ക്ക് എവിടെയും നിൽക്കാനോ കുറുക്കുവഴി തിരഞ്ഞെടുക്കാനോ പാടില്ല. ഇഞ്ചിക്കാട്ടിലെ പഞ്ചവർണ തത്തയുടെ കൂട്ടിനടുത്ത് ആദ്യം എത്തുന്നവരാണ് വിജയി. അടുത്തത് നോക്കൂ. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു, അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? കാട്ടിൽ കായിക മത്സരം നടത്തുകയാണെങ്കിലോ? ഓട്ടമത്സരം, നടത്ത മത്സരം, ഇഴയൽ മത്സരം, പറക്കൽ മത്സരം, ഗുസ്തി. അല്ലേ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കുന്നതാണ് ഗുസ്തി. അപ്പോൾ അതും അവിടെ കായികമേളയിൽ നമുക്ക് ഒരു ഇനമായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. തുടർന്ന് വരുന്ന എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.